ട്രിനിറ്റിയുടെ ഔട്ട്ലൈൻ കിട്ടിയിട്ടില്ലാത്തവർക്ക് അണ്ട് മുൻവശത്തു നിന്ന് ഔട്ട്ലൈൻ എടുക്കാം. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരു കോപ്പി അങ്ങ് എടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ ഔട്ട്ലൈനിൽ പേജ് 14 തൊട്ടാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ട്രിനിറ്റിയുടെ ഈ ഹാൻഡ് ബുക്ക് ഞാൻ ഒറിജിനലി ഇംഗ്ലീഷിലെഴുതിയത്, അതിൽ ഏതാണ്ട് 60% മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ട്. ബാക്കി 40% ട്രാൻസ്ലേഷൻ റെഡിയാകുമ്പോൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എനിക്ക് ട്രാൻസ്ലേഷനേക്കാൾ ഇപ്പം വിഷമം മലയാളത്തിലോട്ട് ടൈപ്പ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഈ ഡിലേ ഉള്ളത്. സോ ട്രിനിറ്റി ഫസ്റ്റ് വോള്യൂം നിങ്ങളുടെ കയ്യിലുണ്ട്, സെക്കൻഡ് വോള്യൂം മലയാളത്തിൽ എത്രയും വേഗം ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇംഗ്ലീഷിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ഔട്ട്ലൈൻ അവൈലബിൾ ആണ്. അതല്ലാതെ ഇന്ന് ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഞാൻ ട്രിനിറ്റേറിയൻ ഹെറസീസ്, ത്രിത്വവുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങൾ, അതിനെക്കുറിച്ച് ഒരു പേപ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൂടെ ചേർന്നാണ് ട്രിനിറ്റി കംപ്ലീറ്റ് ആകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതുപോലെ വേദപുസ്തകം ആദ്യാന്തം ഓർപ്പിക്കുന്ന ഒരു കാര്യം ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അത് പഴയ നിയമത്തിൽ കാണുന്നു, പുതിയ നിയമത്തിൽ കാണുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ്ങിലും കാണുന്നു. ഹീറോ ഇസ്രായേൽ, യുവർ ഗോഡ് ഈസ് വൺ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഫേമസാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ അതേ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന്, അതേ തിരുവെഴുത്ത് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വ്യക്തമാക്കുന്നു, അതേ തിരുവെഴുത്ത് പിതാവ് ദൈവമാണെന്ന് വ്യക്തമാക്കുന്നു. അതിനേക്കാൾ അധികം ഡീറ്റെയിലിൽ ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേണമെങ്കിൽ പിതാവ് ഒരു വ്യക്തിയാണെന്നും പുത്രൻ ഒരു വ്യക്തിയാണെന്നും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കാൻ സാധിക്കും. അതും പലപ്പോൾ ട്രിനിറ്റിയുടെ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നമ്മൾ തിയോളജി പ്രോപ്പർ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം, തിയോളജി പ്രോപ്പർ, ക്രിസ്റ്റോളജി, ന്യൂമാറ്റോളജി പഠിക്കുമ്പോൾ ഈ പോയിൻറ്സ് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇവിടെ വിടുകയാണ്. അങ്ങനെ ദൈവം ഒന്നേ ഉള്ളൂ, മൂന്ന് വ്യക്തികളുണ്ട് എന്നുള്ളത് പല രീതിയിൽ ആളുകൾ റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അവിടെ റിക്കൺസൈൽ ചെയ്യാൻ നോക്കിയ ആളുകൾ ഇത് എങ്ങനെ ഒന്ന് പരസ്പരം റിക്കൺസൈൽ ചെയ്യും എന്ന് ചിന്തിച്ചപ്പോൾ പല രീതിയിലുള്ള മനുഷ്യ ഫിലോസഫീസ് അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങൾ ആൻഡ് മനുഷ്യ ലോജിക്കാണ് ഉപയോഗിച്ചത്. അതിൻ്റെ കാരണം കൊണ്ടാണ് പലർക്ക് ത്രിത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ആക്ച്വലി നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ വൺ അതിനെക്കുറിച്ച് മാത്രമാണെന്നോ പറയുന്നത്. മാത്തമാറ്റിക്സിനനുസരിച്ച് വൺ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു വ്യക്തിയാണെങ്കിൽ അത് ഒരു വ്യക്തി എന്ന് മാത്തമാറ്റിക്സിൽ നമുക്ക് പറയാം. നാല് പേരുണ്ടെങ്കിൽ നാല് വ്യക്തികൾ നമ്മൾ പറയാറുണ്ട്, അത് മാത്തമാറ്റിക്സാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ത്രിത്വം എന്നുള്ളതിനെ പ്രത്യേകിച്ച് അതിനെ ആക്രമിക്കുവാൻ വേണ്ടി ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ വൺ പ്ലസ് വൺ അത് വൺ അല്ലല്ലോ എന്ന് ആളുകൾ പറയാറുണ്ട്. അതിന് പലപ്പോഴും ദൈവം ഒരു മാത്തമാറ്റിക്സ് ആണോ എന്ന് തിരിച്ച് ചോദിക്കുന്നതിന് വരെ നമ്മൾ ആ ഫ്ലോയിലോട്ടങ്ങ് പോയി അവർ മാത്തമാറ്റിക്സിൻ്റെ സഹായം കൊണ്ട് ദൈവത്തിൻ്റെ ഏകത്വത്തെ അല്ലെ ത്രിത്വത്തെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോൾ നമ്മൾ ആ ട്രാപ്പിൽ വീണിട്ട് അവർ പറയുന്ന അതേ ആർഗ്യുമെൻ്റ് ഉപയോഗിച്ച് അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇതിന് മുൻപ് പല പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ മനുഷ്യൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ മനുഷ്യൻ്റെ തർക്കശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല നാം വിശ്വസിക്കുന്നത്, ദൈവവചനം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ആ മാത്തമാറ്റിക്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ മാത്തമാറ്റിക്സിനനുസരിച്ച് അത് പെട്ടെന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കരുത് എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചായിരുന്നു. ഒരു 10 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ 20 വർഷം മുൻപ് വരെ
വേദപുസ്തകത്തെ എതിർക്കുന്നവർ പോലും വന്നിട്ട് സാറേ ഇന്നതെന്ത്, അല്ലേ ബ്രദർ ഇന്നതെന്ത്, ഇന്നതൊന്ന് മനസ്സിലാക്കി തരാമോ എന്നായിരുന്നു പറയുന്നത്. എന്നാൽ ഇന്ന് അവരുടെ സംസാരിക്കുന്നതിൻ്റെ രീതി കംപ്ലീറ്റ്ലി മാറിയിട്ട് ആ ഡെപ്ത് അനാലിസിസ്, സൈക്കോളജിയിൽ നിന്ന് ഡെപ്ത് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമേ തന്നെ നമ്മുടെ ആയുധങ്ങളെല്ലാം നമ്മുടെ ഇന്ന് എടുത്തു മാറ്റുന്ന രീതിയിൽ ഇങ്ങോട്ട് വന്ന് യേശുക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ ദൈവമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല. അങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഓർക്കും ശരിയാണ് യേശുക്രിസ്തു ദൈവമാണെന്നുള്ളത്, എനിക്ക് ബാക്കിയൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ആൻഡ് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് റിവേഴ്സ് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉള്ളത് പോലും ചില സമയത്ത് മുൻപോട്ട് വരത്തില്ല. അതാണ് ഡെപ്ത് അനാലിസിസിൻ്റെ പ്രത്യേകത. നമുക്കൊന്ന് നോക്കാം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എത്രയോ രീതിയിലാണ് വൺ അല്ലെ വണ്ണസ് എന്ന് ഉപയോഗിക്കുന്നത്. ടെലിവിഷനിൽ ഇപ്പം വരാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ടെലിവിഷൻ ഇന്ത്യയിൽ വന്നു തുടങ്ങിയ കാലം തൊട്ട് ദശാബ്ദങ്ങൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുമായിരുന്നു. കാശ്മീർ ആണെന്നോ കന്യാകുമാരി ആണെന്നോ ഗുജറാത്ത് ആണെന്നോ ബംഗാൾ ആണെന്നോ ഇന്ത്യൻസ് ആർ വൺ. അതുതന്നെ മറ്റൊരു രീതി വരുമായിരുന്നു, ഹിന്ദു ഹോയ മുസ്ലിം, സിഖ് ഹോയ ഈസായി, ഹം ഭാരതീയ ഏക് ഹേ. ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല, അത് തെറ്റാണെന്ന് ആരും പറയാറില്ല. കാരണം അത് ഒരു നാഷണൽ വണ്ണസ്, ഒരു രാഷ്ട്രതലത്തിലുള്ള വണ്ണസ്സിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം വൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ മാത്തമാറ്റിക്സിലുള്ള വൺ മാത്രമല്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന, അതുകൊണ്ടാണ് ആ പ്രസ്താവന നാം ചോദ്യം ചെയ്യാത്തത്. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പലര് പറയാറുണ്ട് അവരുടെ വഴക്കിൽ ഞാൻ പെടത്തില്ല, അല്ലെ അവരെ പോയി അഡ്വൈസ് ചെയ്യത്തില്ല. കാരണം ഞാൻ അഡ്വൈസ് ചെയ്യും, അവരെ സാധാരണ നോർമലി അവർ പരസ്പരം എത്ര വഴക്കുണ്ടാക്കിയാലും ഞാൻ അഡ്വൈസ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഭാര്യയും ഭർത്താവ് ഒന്നാണ്, ഒന്നെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു. അത് മാത്തമാറ്റിക്കൽ വണ്ണസ് അല്ല, എന്നാൽ അത് വണ്ണസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാട്ടുകാരെക്കുറിച്ച് ചില സമയത്ത് കേൾക്കാറുണ്ട്, ചില പാട്ടുകാരങ്ങോട്ട് ഞാൻ ഈ ഓറൽ പാടുന്നതിനെക്കുറിച്ചാ, സോളോ പാടുന്നതിനെക്കുറിച്ചാ, അവരങ്ങോട്ട് പ്രത്യേകിച്ച് ലാസ്റ്റ് ജനറേഷനിലൊക്കെ ചില പാട്ടുകാരങ്ങോട്ട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓഡിയൻസ് അങ്ങ് അതുമായിട്ട് പൂർണ്ണമായിട്ട് അബ്സോർബ് ആകും. വരുന്ന സമയം പോകുന്നത് പോലും അവർക്ക് അവർ നോട്ട് ചെയ്തില്ലായിരുന്നു. അങ്ങനെയുള്ള പാട്ടുകാരെക്കുറിച്ച് സാധാരണ പറയുമായിരുന്നു, ഇന്ന ആൾ പാട്ട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാട്ടുകാരനും ഓഡിയൻസും ഒന്നായി തീരുന്നു. അതുപോലെ തന്നെ ടീം കളിക്കുമ്പോൾ ചില സമയത്ത് ഫുട്ബോൾ ടീം അല്ലെങ്കിൽ ഹോക്കി ടീം ഒക്കെ കളിച്ച് അവരെക്കാൾ വളരെ കഴിവുള്ള ടീമിനെതിരെ ഫൈറ്റ് ചെയ്ത് അവർ ട്രോഫി വിൻ ചെയ്യുമ്പോൾ പലപ്പോഴും അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ദ ടീം പ്ലേഡ് ആസ് വൺ മാൻ. ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. ന്യൂസ് പേപ്പറിലൊക്കെ ദ ഇന്ത്യൻ ഹോക്കി ടീം പ്ലേഡ് ആസ് വൺ മാൻ, ഒരു വ്യക്തി ഏത് രീതിയിൽ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു ആ രീതിയിൽ ടീം അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്ലേ ചെയ്തതുകൊണ്ടാണ് ടീം അവരെക്കാൾ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ടീമിനെ തോൽപ്പിച്ചത്. എൻ്റെ ക്ലാസ്സസിനെ കുറിച്ച് ഒരു പ്രാവശ്യം എൻ്റെ ഒരു കസിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് അതെനിക്കൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു സീരീസ് ലെക്ചേഴ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഷാർജയിൽ പോയിരുന്നു. അത് ആദ്യമായിട്ട് ഒരു ഷീപ്പ് ക്ലോണിങ് സക്സസ്ഫുള്ളായ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഡോളി എന്ന് പേരിട്ട ഒരു ഷീപ്പിൻ്റെ ക്ലോണിങ്. ആ ക്ലോണിങ് നടന്നതോടെ ക്രിസ്തീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് വലിയ ചോദ്യങ്ങളായിരുന്നു അതിനെക്കുറിച്ച്. എന്താണ് ഈ ക്ലോണിങ്, അങ്ങനെയാണെങ്കിൽ നാളെ മനുഷ്യനെ ക്ലോൺ ചെയ്യാൻ സാധിക്കുമോ എന്നെല്ലാം ചോദിച്ചപ്പോൾ ആ വിഷയത്തെക്കുറിച്ചൊരു സീരീസ് ലെക്ചേഴ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചതായിരുന്നു ഷാർജയിൽ.
ഷാർജയിലെ ബ്രദറൻ അസംബ്ലീസ്, അവിടെയുള്ള UAE-യിലുള്ള എല്ലാ ബ്രദറൻ അസംബ്ലീസിൽ നിന്ന് ചെറുപ്പക്കാരെ ഈ മീറ്റിങ്ങിൽ വന്നിരുന്നു. എൻ്റെ ഓൺ ലൈഫിൽ എനിക്ക് വളരെ ആസ്വദിക്കാൻ സാധിച്ച ഒരു ലെക്ചർ സീരീസാണ്, കാരണം ഇംഗ്ലീഷിലായിരുന്നു. എനിക്ക് എൻ്റെ മുൻപിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോൾ തൊട്ട് ഇംഗ്ലീഷ് മീഡിയമിൽ പഠിച്ച ഒരു ഓഡിയൻസാണ്. അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പം ഞാൻ എൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലോട്ട് വരുന്ന ലിബറലായിട്ട് അങ്ങ് സംസാരിക്കുക, എന്ത് പറഞ്ഞാലും മനസ്സിലാകുന്ന ഒരു ഓഡിയൻസാണ്. അങ്ങനെയുള്ള ഒരു ഓഡിയൻസിൻ്റെ മുൻപിൽ നിന്ന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വിഷയം ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് 5 ലെക്ചേഴ്സ് ഞാൻ അവിടെ ഡെലിവർ ചെയ്തു. ഒരു 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജോൺസൺ അങ്കിളെ, ആക്ച്വലി അവിടെ ഒരു ക്യാമ്പ് പോലുള്ള സിറ്റുവേഷനായിരുന്നു, ജോൺസൺ അങ്കിളെ, ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്ലാസ്സസ് എല്ലാം തീർത്ത് കഴിഞ്ഞ് കുട്ടികളുടെ കൂടെ ഓടുവാണ് ഹാളിലോട്ട് വരാൻ വേണ്ടി, അങ്കിളിൻ്റെ ആ സീരീസ് കേൾക്കാൻ വേണ്ടി. അത് അതിൽ അതിശയമൊന്നുമില്ല, കാരണം ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യമായിരുന്നു, ക്ലോണിങ്, അയ്യോ ക്ലോണിങ് സക്സസ്ഫുള്ളായോ, അങ്ങനാണെങ്കിൽ മനുഷ്യനെ അധികം താമസിക്കാതെ ക്ലോൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു. 4-ാമത്തെ ദിവസം എൻ്റെ കസിൻ ഒരു കാര്യം പറഞ്ഞു, ജോൺസൺ അങ്കിളെ, ലെക്ചേഴ്സ് വളരെ ആസ്വദിക്കുന്നു, ഞാൻ മാത്രമല്ല അവിടെയുള്ള കുട്ടികളും ആസ്വദിക്കുന്നു. എന്നിട്ട് അടുത്ത കമൻ്റ്, ജോൺസൺ അങ്കിളെ, ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം, അങ്കിൾ അങ്ങോട്ട് സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ഓഡിയൻസ് കേൾക്കാൻ ഈഗറായിട്ടുള്ള വിഷയം അവർക്ക് ഏറ്റവും നല്ലതുപോലെ മനസ്സിലാകുന്ന ഭാഷയിൽ അങ്കിൾ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങുമ്പം അങ്കിളും ഓഡിയൻസും ഒരു ഓർഗാനിസമായിട്ട് മാറുകയാണ്. എനിക്കത് വലിയൊരു കോംപ്ലിമെൻ്റായിട്ട് തോന്നി. ഓഫ് കോഴ്സ് അതിനൊരു കാരണമുണ്ടായിരുന്നു, അവർക്ക് കേൾക്കാൻ വളരെ താല്പര്യമുള്ള വിഷയം, ഇംഗ്ലീഷ് നല്ലതുപോലെ മനസ്സിലാകുന്ന ഒരു ഓഡിയൻസ്, അവരുടെ മുൻപിൽ ബൈബിൾ ആൻഡ് സയൻസിനെക്കുറിച്ചും ക്ലോണിങ്ങിനെക്കുറിച്ചും സംസാരിക്കാൻ അവസരം കിട്ടിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഫ്രീ ആയിട്ട് ഭാഷയുടെ കാര്യത്തിൽ ഒരു പരിമിതിയില്ലാതെ ഡെലിവർ ചെയ്ത വേറെ ഒരു സീരീസ് ലെക്ചർ ഇല്ല. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അങ്കിളും ഏതാണ്ട് 900 കുട്ടികളുണ്ടായിരുന്നു ഓഡിയൻസിൽ, ആ ഹാളിൽ. ഈ 900 കുട്ടികൾ ഒരു ഓർഗാനിസം പോലെയാണ് 45 മിനിറ്റ് എന്നായിരുന്നു എൻ്റെ കസിൻ്റെ ഒബ്സർവേഷൻ. അവിടെ ഒന്നെന്നുള്ള ഏതർത്ഥത്തിലാണ്? ഭാര്യയും ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരർത്ഥത്തിലാണ്, ഒരു രാഷ്ട്രത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരർത്ഥത്തിലാണ്, എന്നെ ഓഡിയൻസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരർത്ഥമായിരുന്നു, അതുപോലെ തന്നെ ടീം ഒരു വ്യക്തിയെ പോലെ കളിച്ചെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരർത്ഥമാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നത്, ഒന്ന് എന്ന് നാം നമ്മുടെ സംസാര ഭാഷയിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇതൊന്നും മാത്തമാറ്റിക്കൽ അല്ല, അതുകൂടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഗോഡ് ഈസ് വൺ എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു ദിവ്യ ഡിവൈൻ വണ്ണസ് ആണ്. അത് മനുഷ്യൻ്റെ ബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കത്തില്ല എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉദാഹരണം പറഞ്ഞിരുന്നു, ഇന്ന് മനുഷ്യനെ ഈസിയായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ആറ്റംസ്. എന്നാൽ ആറ്റംസിലുള്ള പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെ ഉള്ളിലുള്ള ക്വാർക്ക് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ കണ്ടുപിടിച്ച് ഇപ്പം 6 ക്വാർക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ ഉള്ളിലുള്ള ക്വാർക്ക് ഒരിക്കലും ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, പ്രോട്ടോൺ ഒന്നായിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ. അത് 3 ക്വാർക്കുണ്ടെന്ന് നമുക്കറിയാം, അതിന് പേര് കൊടുത്തിട്ടുണ്ട്, അതിൽ നോബൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ക്വാർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, സെപ്പറേറ്റായിട്ട് കാണാൻ സാധിക്കത്തില്ല, ഒരു പാർട്ടിക്കിൾ പ്രോട്ടോണായിട്ടോ ന്യൂട്രോണായിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ. സോ നമ്മൾ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ശാസ്ത്ര ജീവിതത്തിൽ പല രീതിയിലുള്ള വണ്ണസ് ഏകത്വം കാണുന്നുണ്ട്. അതിൽ ചിലത് മനസ്സിലാക്കാൻ വിഷമമാണ്, ക്വാർക്ക് ലെവലിലുള്ളത് അത് മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്. എന്നാൽ അങ്ങനെ ഈ ലോകത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ 3 വ്യക്തികൾ
ഒരു ദൈവം എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ ദൈവിക ഏകത്വമാണ്. മനുഷ്യന് തൻ്റെ തത്വശാസ്ത്രം കൊണ്ടോ തൻ്റെ ലോജിക്കും കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഏകത്വം നാം കാണുന്നു, നാം വിറ്റ്നസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു ഏകത്വം പോസിബിളല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം എല്ലാ രീതിയിലുള്ള ഏകത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ക്വാർക്ക് ലെവലിൽ തന്നെ ആ പാർട്ടിക്കിളിൻ്റെ വൺനെസ് അത് മനസ്സിലാക്കാൻ വലിയ വിഷമമായിരിക്കുകയാണ്. ദാറ്റ് ഈസ് ട്രിനിറ്റി. ദൈവം ഒന്നേ ഉള്ളൂ. യേശു ക്രിസ്തു ദൈവമാണ്, പിതാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ. അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദൈവിക ഡിവൈൻ ഏകത്വമാണ്. മനുഷ്യന് തൻ്റെ തത്വശാസ്ത്രം കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ലോജിക്കും കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ധാരാളം ദുരുപദേശങ്ങൾ ഈ വിഷയത്തിൽ വന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്. അത് നിങ്ങളുടെ നോട്ട്സിലില്ല. ഇംഗ്ലീഷിൽ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇംഗ്ലീഷിൽ അതിൻ്റെ നോട്ട്സ് നിങ്ങൾ പറഞ്ഞാൽ തരാം. മലയാളത്തിൽ അധികം താമസിക്കാതെ ട്രാൻസ്ലേഷൻ ചെയ്ത് വരുന്നതായിരിക്കും. ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ചിലർ പറയുന്നത് ഓ ത്രിത്വം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, വലിയ വിഷമമാണ്, ഈ ദൈവിക ഏകത്വം എന്ന് പറഞ്ഞാൽ അതെന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല. മൈ ക്വസ്റ്റ്യൻ, ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ രീതിയിലുള്ള ഏകത്വം മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, തിരുവെഴുത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് സയൻറ്റിസ്റ്റ് ഒരു മിസ്റ്ററിയും തന്നെയാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ ഉറുമ്പ് അതിൻ്റെ മുട്ടയും കൊണ്ട് അതിൻ്റെ കൂടിൽ നിന്ന് മേളിലോട്ട് വരുമ്പോൾ മഴ പെയ്യുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ മഴയുടെ കാരണം കൊണ്ട് കൂടിൻ്റെ ഉള്ളിലുള്ള ആ മുട്ട വെള്ളത്തിലായി പോകരുത്, അതിനാണ് ഉറുമ്പ് ആ മുട്ടയും കൊണ്ട് പുറത്തു വരുന്നത്. ഓക്കെ, ആരാ ഉറുമ്പിന് ഡയറക്ഷൻ കൊടുക്കുന്നത്? അത് ഒരു പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ഒരു കൂടിൽ 50,000 ഓർ അബവ് ഉറുമ്പുകളാണ് ഉള്ളത്. ഈ 50,000 ഉറുമ്പുകൾ പരസ്പരം ഒരു കോർഡിനേഷനോടെ മഴ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ആരെയും പറഞ്ഞു കൊടുക്കുന്നത്? അത് ദൈവം അവർക്കൊരു കഴിവ് കൊടുത്തെന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ 50,000 ഉറുമ്പുകൾ ഒരു ആർമി ചെയ്യുന്നത് പോലെ കോർഡിനേറ്റായിട്ട് പരസ്പരം ഒരു സമന്വയത്തോടെ ആ മുട്ട അവിടെ നിന്നെടുത്ത് വേറെ ഒരു സ്പോട്ടിൽ എത്തിക്കുന്നു. ഹൂ ഈസ് ഗൈഡിങ് ദെം? ഈ വിഷയം പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് ഈ ഒരു കൂടിൽ 50,000 ഉറുമ്പുകളുണ്ടെങ്കിൽ ആ 50,000 ഉറുമ്പുകൾ ഒരു വ്യക്തിയായിട്ട് അല്ലെ ഒരു ഓർഗാനിസമായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അവർക്ക് രാജാവില്ല, അവരെ ഗൈഡ് ചെയ്യുന്ന ആളുകളില്ല. തിരുവെഴുത്ത് പറയുന്നുണ്ട് ദേ ഡോണ്ട് ഹാവ് എ കിങ് എന്നുള്ളത്. അതിന് ശാസ്ത്രജ്ഞന്മാർ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു വ്യക്തി ഓർഗാനിസം, ഇത് 50,000 എണ്ണം ഒന്നിച്ച് ഒരു വ്യക്തിയെപ്പോലെ അല്ലേ ഒരു ഓർഗാനിസത്തെ പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരതിന് പേര് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ഓർഗാനിസം എന്നാണ്. ഒരു കൂട്ടിലുള്ള 50,000 അല്ലേ 500,000 ഉറുമ്പുകൾ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നത്, ദേ വർക്ക് ആസ് വൺ. അതെങ്ങനെ? ദേ ഡോണ്ട് നോ. എന്നാൽ ഈ 50,000 തൊട്ട് 500,000 അവർ സയൻറ്റിസ്റ്റ് ഒരു ഓർഗാനിസം എന്നാണ് പറയുന്നത്, സൂപ്പർ ഓർഗാനിസം. ആൻഡ് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനെക്കുറിച്ച് സൂപ്പർ ഓർഗാനിസം മിസ്റ്ററി എന്നാണ് പറയുന്നത്. ഇന്നും അതൊരു മിസ്റ്ററിയാണ്. ഇതുപോലെ തന്നെയാണ് തേനീച്ച. തേനീച്ചയുടെ കൂട്ടിൽ റാണിയുണ്ടെങ്കിലും റാണിയല്ല തേനീച്ചകൾക്ക് ഡയറക്ഷൻ കൊടുക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ആ 10,000 തേനീച്ചകൾ പോയി പോളൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് തേനിലോട്ട് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ തേൻ അവിടുന്ന് കളക്ട് ചെയ്ത് ഈ കൂട്ടിലോട്ട് കൊണ്ടുവന്ന് ഒരു സിസ്റ്റമിനനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നത്. ചൂട് കൂടുമ്പോൾ തേനീച്ചകളിൽ
ഒരു 10 100 അല്ലെ 10 500 എണ്ണം ആ തേൻ ഈച്ചയുടെ കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് പോയി ഇങ്ങനെ അവരുടെ ചിറകടിച്ചുകൊണ്ട് നിൽക്കുക. ആക്ച്വലി ഇത് ഫാനാണ്. അങ്ങനെ ചിറകടിച്ചവരെ ആ തേനീച്ചകളുടെ കൂട് അതിനെ തണുപ്പിക്കുകയാണ്. തണുപ്പ് ഒത്തിരി കൂടി കഴിയുമ്പോൾ ഈ തേനീച്ചകളെല്ലാം കൂടിൻ്റെ അകത്ത് അടുത്തടുത്ത് അടുത്ത് വന്നിരിക്കും. ഒരു ബ്ലാങ്കറ്റ് പോലുള്ള ഒരു ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആര് ഗൈഡ് ചെയ്യുന്നു? അതൊരു മിസ്റ്ററിയാണ്. ഒരു ഓർഗാനിസം, ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ് ഈ ഒരു കൂടിൻ്റെ അകത്തുള്ള 50,000 to 500,000 ഈ ഡിഫറൻറ്റ് ഇൻസെക്ട്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് തേനീച്ചകൾ എങ്ങനെയാണ് സൂപ്പർ ഓർഗാനിസമായിട്ട് വർക്ക് ചെയ്യുന്നത് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ തേനീച്ചകളിൽ വിശ്വസിക്കുന്നില്ല. ഉറുമ്പുകൾ എങ്ങനെയാണ് ഒരു ഓർഗാനിസമായിട്ട് വർക്ക് ചെയ്യുന്നത് അത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഉറുമ്പുകളിൽ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഉറുമ്പുകൾ അങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ പറയാറില്ല, കാരണം അങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാതെ വരും. സോ പ്ലീസ് റിമെമ്പർ, എനിക്ക് ഈ ത്രിത്വം മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്ന ആൾ ഓണസ്റ്റ് ആണെങ്കിൽ ആ ആൾ ഈ തൻ്റെ എവറിഡേ ലൈഫിലുള്ള ഒത്തിരി കാര്യങ്ങൾ അത് അവിശ്വസിക്കേണ്ടി വരും. അത് ചെയ്യാറില്ല. ഇത് മാത്രം വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു ചോദ്യം, അത് മുസ്ലിംസ് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ത്രിത്വം എന്നുള്ള ഉപദേശം 4th century ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച ഒരു ഉപദേശമല്ലേ? അതിൻ്റെ ആൻസർ നോ. ത്രിത്വം എന്നുള്ള ഉപദേശം 6,000 years മുൻപ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് 6,000 years മുൻപ് സൃഷ്ടിച്ചതിൻ്റെ രേഖ മോശയിൽ കൂടെ 3,500 years മുൻപ് ദൈവം ലിഖിത രൂപത്തിൽ തന്നപ്പോൾ ആ സമയം തൊട്ട് ത്രിത്വം എന്നുള്ള ഉപദേശം ദൈവവചനത്തിലുണ്ട്. അല്ലാതെ ഈ 400 AD ആരും കണ്ടുപിടിച്ച ഉപദേശമല്ല ഇത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മറ്റു ചിലർ ഇത് മുസ്ലിംസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചോദ്യമാണ്, യോഹന്നാൻ്റെ സുവിശേഷം 5:19 പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ഞാൻ പിതാവ് എന്ത് ചെയ്യുന്നു അത് ഞാൻ കാണുന്നു, അത് ഞാൻ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ദൈവം എങ്ങനെ ആകുന്നത്? യോഹന്നാൻ 5:19. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ആ തനിമ ഐഡൻറ്റിറ്റിയും ആ വ്യക്തിയുടെ പൊസിഷനും ഇത് തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന വളരെ കെയർഫുള്ളായിട്ട് വേണം. ഇപ്പോൾ ഒരു കല്യാണത്തിന് എല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു, ഗസ്റ്റ്സ് വരുന്നു, വലിയ ഹൈ ലെവൽ കല്യാണമാണ്. അപ്പം ഗസ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആ നോക്കുന്നത് പോലെ വലിയ ഹിപ്പോക്രസിയോടെയാണ്, കാരണം അവരെല്ലാം വലിയ വലിയ ഹൈ ലെവൽ സൊസൈറ്റിയിലെ ആളുകളാണ്. ആ സമയത്ത് പ്രായമുള്ള കണ്ടു കഴിഞ്ഞാൽ രാജകീയ വസ്ത്രം ധരിച്ച് ഒരു പ്രായമുള്ള തലമുടി നരച്ച ഒരാൾ നടുക്കൂടെ മുന്നോട്ട് പോയപ്പോൾ നിലത്ത് ഒരു വേസ്റ്റ് പേപ്പർ കിടക്കുന്നത് കണ്ടു. ആ വേസ്റ്റ് പേപ്പർ താനെടുത്ത് ചുരുട്ടി ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞ് തൻ്റെ പോക്കറ്റിലിടുന്നു. ഇത്രയും വലിയ ഓഡിയൻസിൽ വന്ന ആളുകളിൽ വന്ന ഭിക്ഷക്കാരൻ വല്ലതും ആണോ താൻ? അല്ല, അന്ന് വിവാഹിതനാകാനിരിക്കുന്ന ആ റോയൽ കുടുംബത്തിലെ മകൻ്റെ വല്യപ്പച്ചനാണ്. വല്യപ്പച്ചൻ ആ ഹാളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫൈനാൻസസിൽ അവിടെ വന്ന എല്ലാവരേക്കാളും ഉന്നത പൊസിഷനാണ്, പഠിത്തത്തിൽ എല്ലാവരേക്കാളും ഉന്നത പൊസിഷനാണ്, സോഷ്യലി ഉന്നത പൊസിഷനാണ്. എന്നാൽ അവിടെ വന്നപ്പോൾ തൻ്റെ സ്വന്തം ഗ്രാൻഡ് ചൈൽഡിൻ്റെ കല്യാണത്തിൽ എല്ലാം പെർഫെക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഒരു കാര്യം കാണുമ്പോൾ അതെടുത്ത് പോക്കറ്റിലിടുന്നു. അതുകൊണ്ട് ആ ആൾ ഉന്നത പൊസിഷനില്ലാത്തവനോ ആ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറോ ആ സിറ്റിയിലെ ഏറ്റവും വലിയ ധനികനോ ആകാതെ പോകത്തില്ല. വി ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ഒരു വ്യക്തി ചെയ്യുന്നതും ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയും തമ്മിൽ
അത് കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒക്കെ തമ്മിലുള്ള ബന്ധം നാം വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മറ്റൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നത് ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ 10,000 ആളുകൾ കണ്ടു, അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമല്ല. ഇത് മുസ്ലിംസിൻ്റെ ഒരു ഫേവറേറ്റ് ചോദ്യമാണ്. യേശു ക്രിസ്തുവിനെ 10,000 അതി കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട്. കാരണം 5,000 ഭക്ഷണം കൊടുത്തപ്പോൾ അത് 5,000 പുരുഷന്മാരുടെ സംഖ്യ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വൽ സംഖ്യ അതിനേക്കാൾ അധികമായിരുന്നു. സ്ത്രീകളെ കൂടെ ചേർത്താൽ 7,000 ഭക്ഷണം കൊടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ടോട്ടൽ സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അതിനേക്കാൾ കൂടുതലാണ്. സോ അങ്ങനെ ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. യേശു ക്രിസ്തുവിനെ 10,000 ആളുകൾ കണ്ടു. സോ യേശു ക്രിസ്തു ദൈവമല്ല. ഇവിടെ പ്രശ്നം, ഈ ആർഗ്യൂ ചെയ്യുന്ന ആള് ഒരു വിഷയത്തിൻ്റെ ഒരു വശം മാത്രം എടുത്ത് ആർഗ്യൂ ചെയ്യുകയാണ്. 6 കണ്ണുപൊട്ടന്മാർ ഒരാനെ കാണാൻ പോയ സിറ്റുവേഷനാണ്. ആനയെ കംപ്ലീറ്റ്ലി കാണുന്നതിന് പകരം ജസ്റ്റ് ഒരു പോർഷൻ മാത്രമാണ് കാണുന്നത്. യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഈ ലോകത്തിൽ വന്നതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യാവതാരം എടുക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കറക്റ്റ് ഫോമിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെയും മനുഷ്യർക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് കറക്റ്റാണ്. മനുഷ്യാവതാരം എടുത്തു കഴിഞ്ഞപ്പോൾ മനുഷ്യാവതാരത്തെയാണ് കണ്ടത്. അങ്ങനെ മനുഷ്യാവതാരത്തെ കാണുന്നതും കൊണ്ട് ദൈവത്തെ ദൈവത്തിൻ്റെ ആക്ച്വൽ ഐഡൻറ്റിറ്റിയിൽ കാണാൻ സാധിക്കത്തില്ല. മറ്റ് ചിലർ ചോദിക്കുന്നത് യോഹന്നാൻ്റെ 20:17 അടിസ്ഥാനത്തിൽ, ഈ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, അതിന് വേദപുസ്തകത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട്. യോഹന്നാൻ 1:18 അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം, യോഹന്നാൻ 20:17 പിതാവ് മൈ ഫാദർ ഈസ് അബവ് മീ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് പറയുന്നു. അപ്പം ഒരു ചോദ്യം വരുന്നത്, അങ്ങനെ മൈ ഗോഡ് ആൻഡ് യുവർ ഗോഡ് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവം ആകുന്നത്? നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരു വ്യക്തിയുടെ പൊസിഷൻ അക്നോളജ് ചെയ്യാൻ വേണ്ടി പല വാക്കുകളുണ്ട്. ഈ പട്ടത്വ സഭകളിൽ സ്വന്തം മകൻ അച്ഛനായി കഴിഞ്ഞാൽ മാതാവ് അച്ഛനെ വിളിക്കത്തുള്ളൂ. മകനെ, എടാ ഇവിടെ വന്നേ, നിന്നെ ഞാൻ കൊണ്ട് നടന്നതല്ലേ. നോ, ദേ വിൽ നോട്ട് സേ ദാറ്റ്. സ്വന്തം മകൻ തിരുമേനിയായി കഴിഞ്ഞാലോ, തിരുമേനി എന്നേ പറയത്തുള്ളൂ. സോ മാതാവ് സ്വന്തം മകനെ തിരുമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം മകനല്ല എന്നർത്ഥമുണ്ടോ? നോ. നമ്മൾ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, തനിമ, ആ വ്യക്തിയുടെ പൊസിഷൻ, ആ വ്യക്തിയുടെ ചുമതല, ഇതെല്ലാം തമ്മിലുള്ള ആ റിലേഷൻസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു പിതാവിനെ തൻ്റെ ദൈവം എന്ന് എന്തുകൊണ്ട് പറഞ്ഞെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ലൂക്കോസ് 22:42, അതുപോലെ 1 കൊരിന്ത്യർ 15:28. ഇതൊക്കെ എടുത്ത് ആളുകൾ ചോദിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ക്രിസ്തു ചെയ്തു, അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം മാത്രമേ ക്രിസ്തു ചെയ്തു. ഫോർ എക്സാമ്പിൾ, പിതാവേ ഒക്കുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണേ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാട്ടെന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. അത് എടുത്തിട്ട് ചിലർ ചോദിക്കാറുണ്ട്, അപ്പം പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ആ ക്രിസ്തു വർക്ക് ചെയ്ത് എങ്കിൽ ക്രിസ്തു എങ്ങനെ ദൈവമാകുന്നത്? ഇവിടെയും ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയും വ്യക്തി എടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി, ചുമതല, അത് തമ്മിൽ ഉള്ള കൺഫ്യൂഷനാണ്.
ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്ത് മനുഷ്യർ ടീമിൽ വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏറ്റവും ജൂനിയറായിട്ടുള്ള വ്യക്തിയായിരിക്കും ഒരു ദിവസം ടീം ലീഡറാക്കുന്നത്. ആ വ്യക്തിയെ ടീം ലീഡറാക്കി ആ വ്യക്തി ഗൈഡ് ചെയ്യുന്ന രീതിയിൽ ആ ടീം ഒരു വ്യക്തിയെപ്പോലെ പ്രവർത്തിക്കണം. അവർ ടീം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും വളരെ വിഷമമുള്ള ഒരു സിറ്റുവേഷനിൽ അവരെത്തുന്നത്. അങ്ങനെ എത്തുമ്പോൾ സീനിയർ മോസ്റ്റ്, ആ ടീമിലെ സീനിയർ മോസ്റ്റ് ആൾ ജൂനിയർ മോസ്റ്റ് ആളിനോട് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അത് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ ജൂനിയറിനോട് ഇനി എന്ത് ചെയ്യണം, നീ പറയുന്നത് പോലെ ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് സീനിയർ സീനിയർ അല്ല എന്നർത്ഥമുണ്ടോ? നോ. അവരുടെ പൊസിഷൻ വേറെ, അവരുടെ ചുമതല വേറെ, അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റി വേറെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ ക്യാംപ്സ് ആൻഡ് കോൺഫറൻസസിൽ ഒത്തിരി വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് അതെല്ലാം ടീം വർക്കാണ്. അവിടെ എത്രയോ അവസരങ്ങളിൽ ഞാൻ അവരെക്കാളൊക്കെ സീനിയർ ആയിരിക്കുന്ന ടീം ലീഡർ വേറെ ഒരു വ്യക്തിയാണെങ്കിൽ ആ ടീം ലീഡറിനോട് തന്നെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ടീം ഒന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആ ഏത് വ്യക്തിക്കാണ് ചുമതല ഏൽപ്പിച്ച് ആ വ്യക്തിയോട് ചോദിക്കണം. കർത്താവ് യേശു ക്രിസ്തു പിതാവിനോട് ചോദിച്ചിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ സൃഷ്ടി, മനുഷ്യൻ്റെ രക്ഷയുടെ പ്രവർത്തനം, ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിൽ ചുമതല അവർ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ചോദിക്കുന്നത്, കേൾക്കുന്നത് പോലെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പിതാവിനോട് പിതാവ് ഇനി എന്ത്, അങ്ങയുടെ ഇഷ്ടം പോലെ ആട്ടെ എന്ന് പറയുന്നത്. സോ പ്ലീസ് റിമെമ്പർ വൺ തിങ്, ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി തനിമ, വ്യക്തിയുടെ പൊസിഷൻ, വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി, ഇത് തമ്മിലുള്ള ആ കോർഡിനേഷനിൽ വേണം നാം വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. യേശു ക്രിസ്തു പിതാവിനോട് ചോദിച്ചത് കൊണ്ട് അല്ലെ പിതാവ് ചെയ്യുന്ന കണ്ടിട്ട് ചെയ്തത് കൊണ്ട് യേശു ക്രിസ്തു ദൈവത്തെക്കാൾ ലെസ് അല്ല എന്നുള്ളത്. മറ്റൊരു ചോദ്യം, യാക്കോബിൻ്റെ ലേഖനം 1:13 മത്തായി എഴുതിയ സുവിശേഷം 4:1 അല്ലെ 4:9 വായിച്ചു കഴിഞ്ഞാൽ സാത്താൻ വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചതായിട്ട് കാണുന്നു. യാക്കോബ് 1:13 പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കാൻ സാധിക്കത്തില്ലെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സാത്താൻ എങ്ങനെ വന്ന് പരീക്ഷിച്ചു എന്ന് ചോദ്യം. അവിടെ നാം രണ്ട് കാര്യം മനസ്സിലാക്കണം. ഈ പരീക്ഷിക്കാൻ സാധിക്കത്തില്ലെന്നുള്ളത് ദൈവവചനം വേറെ ഒരു അർത്ഥത്തിലാണ് യാക്കോബിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടെംപ്റ്റ് അല്ലെ ടെസ്റ്റ് എന്നുള്ളതിന് 3-4 വാക്കുകൾ ദൈവവചനത്തിലുണ്ട്. അത് നമ്മുടെ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം എല്ലാം ഒരു വാക്കായിട്ടാണ്. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. 2, ഓക്കെ, യാക്കോബ് അങ്ങോട്ട് മാറ്റിവെക്കുക, അവിടെ വേറെ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ തന്നെ യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് പരീക്ഷിക്കാൻ സാധിച്ചത്? യേശു ക്രിസ്തു ദൈവമാണ് എന്ന യേശു ക്രിസ്തു ദൈവം മാത്രമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിലൊക്കെ ഒരു വ്യക്തി ഒന്നിലധികം പൊസിഷൻസ് അക്വയർ ചെയ്യുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഒരു 30 പ്രായമുള്ള ഒരു പിതാവ് എന്നും എക്സസൈസ് ചെയ്യുന്നു, ആൻഡ് എക്സസൈസിന് വേണ്ടി ജിംനാസ്റ്റിക്സിന് വേണ്ടി ജിമ്മിൽ പോകുന്നു. താൻ അങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ആരെങ്കിലും പേഴ്സ് തട്ടിപ്പറിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ വേണ്ടി വന്നാൽ ഒരടി അല്ലെങ്കിൽ ഒരു തെള്ളു കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾ ദൂരെ പോയി വീഴും. ഓക്കെ, അതേ പിതാവ് ജിമ്മിൽ പോയി എക്സസൈസ് എല്ലാം ചെയ്ത് വീട്ടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പം തൻ്റെ 3 കുട്ടി അതേ പേഴ്സ് തട്ടിപ്പറിക്കാൻ വരുമ്പോൾ ഒറ്റ ചവിട്ട് അല്ലെ പിടിച്ചൊരു തെള്ളാന്ന് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. നോ, തനിക്ക് സാധിക്കും എന്ന് താൻ അത് ചെയ്യത്തില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ പല പൊസിഷൻസിൽ നടക്കുന്ന കാര്യങ്ങൾ
അത് ഒരു പൊസിഷനിൽ നടക്കുന്നത് മറ്റേ പൊസിഷനെ നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. സോ വരുന്ന വഴിക്ക് ഒരു കൊള്ളക്കാരനെ അല്ലെ ഒരു പോക്കറ്റ് അടിക്കാരൻ പേഴ്സ് തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ അവനിട്ട് ഒരെണ്ണം കൊടുത്തു, അവന് മറിഞ്ഞ് വീണ് ജീവനും കൊണ്ട് ഓടി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഈ കുട്ടി തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ അനങ്ങിയില്ല, കുട്ടി അത് തട്ടിപ്പറിച്ചുകൊണ്ട് മമ്മി 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 ഡാഡിയുടെ പേഴ്സ് ഞാൻ തട്ടിപ്പറിച്ചെന്ന് പറഞ്ഞാൽ, റോഡിൽ കൂടെ നടന്ന സമയത്ത് ബലമുണ്ടായിരുന്നു, എന്നാൽ ആ പോക്കറ്റ് അടിക്കാരനിട്ട് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞതോടെ ബലം മുഴുവൻ ഇല്ലാതെയായി. ഒരു കുട്ടിക്ക് പോലും കയ്യിൽ നിന്ന് ആ പേഴ്സ് തട്ടിപ്പറിക്കാൻ സാധിച്ചു. അങ്ങനെയാണെന്നോ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് കോമൺ സെൻസ് ആൻഡ് കുറച്ച് പരസ്പരം തുലനം ചെയ്തിട്ട് വേണം നോക്കുന്നത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ സത്യദൈവം പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. പൂർണ്ണ മനുഷ്യനായിട്ട് ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തതുകൊണ്ടാണ് സാത്താൻ ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചത്. സോ അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കാൻ സാധിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിച്ചു, അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഇതേ കൺഫ്യൂഷനാണ്. മറ്റൊരു ചോദ്യം, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവപുത്രൻ എങ്ങനെ ആകുന്നത്? ഐ എം ദ സൺ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ യോഹന്നാൻ 3 ഗോഡ് ഗേവ് ഹിസ് സൺ. അത് ഇവിടെ ക്ലാസ് എടുത്ത സമയത്ത്, ഹർമിന്യൂട്ടിക്സ് എടുത്ത സമയത്ത് രണ്ട് വിഷയങ്ങൾ ഞാൻ പ്രത്യേകം, രണ്ടല്ല മൂന്നോ നാലോ പ്രത്യേക വിഷയങ്ങൾ കവർ ചെയ്തായിരുന്നു. ഒന്ന്, യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? മറ്റ് ഏകജാതൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? മറ്റൊന്നായിരുന്നു ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? ആ സീരീസിൽ ഞാൻ ഓർപ്പിച്ചായിരുന്നു യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവപുത്രൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ പൊസിഷനെ കാണിക്കാനാണ്. അല്ലാതെ ഒരു മനുഷ്യന് ഒരു കുട്ടി ജനിച്ചു, ആ രീതിയിൽ ദൈവത്തിന് ഒരു കുട്ടി ജനിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ദൈവവചനം അത് ഉപയോഗിക്കുന്നത്. യോഹന്നാൻ 14:28 കർത്താവായ യേശു ക്രിസ്തു പറയുന്ന പിതാവ് എന്നേക്കാൾ വലിയവെന്ന്, അതേതർത്ഥത്തിലാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു? അഗെയിൻ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരേ ടീമിൽ മൂന്നോ നാലോ ആളുകൾ ഒരേ റെസ്പോൺസിബിലിറ്റി ഉള്ളവരുണ്ടെങ്കിൽ അതിൽ ഒരു ടീം വർക്കിനിറങ്ങുന്ന സമയത്ത് ആരാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ, ആ വ്യക്തിയാണ് ടീമിൽ വലിയവൻ. ഇത് ഇന്ത്യക്കാരായ നമുക്ക് മനസ്സിലാക്കാൻ ഈസിയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നതേ ഉള്ളൂ, അധികം താമസിക്കാതെ റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ മെമ്പേഴ്സ് ഓഫ് പാർലിയമെൻറ്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ മെമ്പർ ഓഫ് പാർലിയമെൻറ്റ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, സേ സപ്പോസ് 450 പേരെ തിരഞ്ഞെടുക്കുന്നു, ഇത് 450 പേരിൽ ആരെങ്കിലും ഹൈ അല്ലേ ലോ ഉണ്ടോ? കേരളത്തിൽ നിന്ന് എലക്റ്റായവൻ ലോ ആണ്, ഉത്തർപ്രദേശിൽ നിന്ന് എലക്റ്റായവൻ ഹൈ ആണ്, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. എല്ലാവരും, എല്ലാ മെമ്പേഴ്സ് ഓഫ് പാർലിയമെൻറ്റ് ഈക്വലാണ്. അത് കഴിഞ്ഞ് അവരൊന്നിച്ചിരുന്നിട്ട്, പ്രത്യേകിച്ച് മെജോറിറ്റി പാർട്ടി ഒന്നിച്ചിരുന്നിട്ട് ഒരു തീരുമാനം എടുക്കും. നമ്പർ 1, ഇന്നയാളിനെ നമ്മൾ പാർട്ടിയുടെ ലീഡറും പ്രൈം മിനിസ്റ്ററായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാം. എല്ലാവരും യുനാനിമസ് ആയിട്ട് തീരുമാനിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയാണ് നാളെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ക്ലെയിം കൊണ്ടുപോയി കൊടുത്തിട്ട് പ്രൈം മിനിസ്റ്റർ ആകുന്നത്. പ്രൈം മിനിസ്റ്ററായി കഴിയുമ്പോൾ അവരെല്ലാം ഈക്വലാണെന്നോ? അല്ല. അവർക്ക് ഉള്ള റെസ്പോൺസിബിലിറ്റീസ് തമ്മിൽ ഡിഫറൻസ് ആയി കഴിഞ്ഞു, പിന്നെ പ്രൈം മിനിസ്റ്ററാണ് തീരുമാനിക്കുന്നത് ബാക്കി ആളുകൾക്ക് എന്ത് പൊസിഷൻ കൊടുക്കണമെന്ന്. അതിന് ഇന്ത്യയിൽ സാധാരണ പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഫസ്റ്റ് അമംഗ് ഈക്വൽസ്. ഈക്വൽസായിട്ടുള്ള ആളുകളിൽ ഒന്നാമൻ പ്രൈം മിനിസ്റ്ററാണ് പൊസിഷൻ. ഇതുപോലെയാണ്, ഈ ഇതുപോലെ തന്നെയുള്ള ഒരു അർത്ഥമാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്ന പിതാവ് കർത്താവിനേക്കാൾ വലിയവനാണെന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കുറേ ചോദ്യങ്ങളുണ്ട്, എന്നാൽ ഇതാണ് മെയിൻ ചോദ്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി കഴിഞ്ഞാൽ വിഷയം ക്ലിയർ
ആകുന്നതായിരിക്കും. ഈ ഔട്ട്ലൈന് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണം. യെസ്, താങ്ക് യു. എല്ലാവർക്കും കൊടുത്തേരും. ത്രിത്വസംബന്ധമായ ദുരുപദേശങ്ങൾ നാലോ അഞ്ചോ ദുരുപദേശങ്ങളുണ്ട്. അതുകൂടെ കഴിയുമ്പോൾ ഈ ക്ലാസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ബാക്കി കുറേയേറെ ഉണ്ടല്ലേ. യു ക്യാൻ ടേക്ക് ഓൾ ഓഫ് ദം. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് യു മോർ അണ്ടർസ്റ്റാൻഡിങ്. സിറ്റ് ഡൗൺ ആൻഡ് താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. ത്രിത്വത്തെ മനുഷ്യൻ്റെ തത്വശാസ്ത്രവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഈ തർക്കശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ ഏതാണ്ട് 350-400 വർഷങ്ങളിൽ ത്രിത്വവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ദുരുപദേശങ്ങൾ തലപൊക്കി. അതിൽ പ്രധാനപ്പെട്ട ദുരുപദേശങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഇന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് മോഡാലിസം. ഇതിന് മുൻപ് ഞാനിവിടെ കവർ ചെയ്തിട്ടുള്ളതാണ് മോഡാലിസം എന്നുള്ളത്. മോഡാലിസമിന് മലയാളത്തിൽ പറയുന്ന ഏക വ്യക്തിവാദം, ഒരു വ്യക്തി മൂന്ന് രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നതാണ് മോഡാലിസം. ഇത് 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 21-ാം നൂറ്റാണ്ടിലും തുടരുന്നു, ഇന്നുമുള്ളതാണ്. വ്യക്തി ഒന്നേ ഉള്ളൂ. സ്വർഗത്തിലായിരുന്നപ്പോൾ പിതാവ്, ഭൂമിയിൽ വന്നപ്പോൾ പുത്രൻ, അരൂപിയായിട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാവ്. ഇന്ന് വേർപാട് സമൂഹത്തിൽ ത്രിത്വത്തെക്കുറിച്ച് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന 3-ോ 4-ോ പ്രധാനപ്പെട്ട ദുരുപദേശങ്ങളിൽ ഏറ്റവും മാരകമായും ഏറ്റവും അധികം വ്യാപകമായിട്ട് കാണപ്പെടുന്ന ദുരുപദേശമാണ് ഏകവ്യക്തിവാദം. ഈ ഏകവ്യക്തിവാദം ജീസസ് ഉണ്ണിയിൽ നിന്നാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ആൻഡ് പല രീതിയിലുള്ള കൾട്ടുകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ആളുകൾ വേർപാട് സഭയിൽ വന്നു കഴിഞ്ഞ് വേണ്ട ശിഷ്യത്വ പരിശീലനം, അതത് പ്രാദേശിക സഭയുടെ മൂപ്പന്മാരുടെയോ അവരെ രക്ഷയിലേക്ക് നയിച്ച സുവിശേഷകന്മാരുടെ കൈക്കീഴിൽ വേണ്ട ശിഷ്യത്വ പരിശീലനം അത് ലഭിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവർ ഏത് ദുരുപദേശം അവരുടെ ജീവിതം മുഴുവൻ പഠിപ്പിച്ചു, ആ ദുരുപദേശം ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ക്ലാസ്സസിൽ ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെയാണ് മോഡാലിസം വേർപാട് സമൂഹത്തിൽ വ്യാപിച്ചത്. ഇത് കേൾക്കാൻ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ദുരുപദേശമാണ്. കാരണം വ്യക്തി ഒന്നേ ഉള്ളൂ, മൂന്ന് രൂപത്തിൽ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ. ക്രിസ്ത്യാനികൾക്കില്ല, മുസ്ലിംസിനുമില്ല, ഹിന്ദുസിനുമില്ല, യാതൊരു പ്രോബ്ലവുമില്ല. അങ്ങനെ ഒരു കുറുക്കു വഴിയിൽ കൂടെ അവർക്ക് മനസ്സിലാകാത്ത ഒരു ഉപദേശത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് മോഡാലിസം. ഇത് വേറെ ഒത്തിരി പേര് പഠിപ്പിച്ചായിരുന്നു. ഫോർ എക്സാമ്പിൾ, സാബല്യസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇത് പഠിപ്പിച്ചായിരുന്നു. പിന്നെ അതല്ലാതെ വേറെ പലര് പല ഗ്രൂപ്പ്സ് പഠിപ്പിച്ചായിരുന്നു. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ നീണ്ടു നിന്ന ദുരുപദേശമായി ഇത്. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, നിങ്ങളോട് ആരെങ്കിലും വ്യക്തിപരമായോ പുൾപിറ്റിലോ ഈ കാര്യം പറയുകയാണ്, വ്യക്തി ഒന്നേ ഉള്ളൂ, രൂപങ്ങൾ മൂന്നാണ് എന്ന് അങ്ങനെ പറഞ്ഞാൽ അവരോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുന്നതിന് മുൻപ് പിതാവേ ഒക്കുവാണെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണേ എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് ആരാണ്? യേശു ക്രിസ്തു അവനോട് തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. അതുപോലെ കുരിശിൽ കിടന്ന് പിതാവേ ഇവരെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിനെ തന്നെയാണെന്നോ പിതാവേയെന്ന് അഭിസംബോധന ചെയ്തത്? ലാസ്റ്റിൽ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അവനോനോട് തന്നെ ക്രിസ്തു സംസാരിക്കുമായിരുന്നു. അങ്ങനെയുള്ള 3-4 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം
വ്യക്തമാകും അവർ പഠിപ്പിക്കുന്നത്, അത് തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. മറ്റൊന്ന്, ഇത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ തല പൊക്കിയതാണ്. ഇതധികം അങ്ങ് പ്രചാരത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത ഇടയ്ക്ക് നമ്മുടെ ഒരു സുവിശേഷകൻ മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്ന് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈതീസം എന്ന് പറഞ്ഞ ത്രിദൈവവാദം, ദൈവം പിതാവും ദൈവമാ, പുത്രനും ദൈവമാ, പരിശുദ്ധാത്മാവും ദൈവമാണ്, മൂന്ന് പേരും ദൈവമാണ്. ആക്ച്വലി ദൈവങ്ങൾ മൂന്നുണ്ട്, പിന്നെ നമ്മുടെ മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ദൈവം ഒന്നേ ഉള്ളെന്ന് നമ്മൾ പറയുന്നതാ എന്നാണ് ഈ ദുരുപദേശം. ഇത് മുസ്ലിംസിൻ്റെ പ്രഷർ വരുമ്പോൾ പല വേർപാടുകാർ ദൈവം ഒന്നേ കൂടുതലുണ്ടെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ് ഹെരസി എന്ന് ഓർപ്പിക്കട്ടെ. മറ്റൊന്ന്, ആരിയാനിസം. ആരിയാനിസം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, അത് അറിയോസ് എന്നും പറഞ്ഞൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് അറിയോസ് എന്നുള്ള ഇംഗ്ലീഷിലെ ആരിയസ്. അറിയോസിൻ്റെ വാദത്തിനനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു ദൈവസൃഷ്ടിയിൽ ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയായിരുന്നു. അങ്ങനെ ആദ്യത്തെ സൃഷ്ടിയായിരുന്നതുകൊണ്ട് യേശു ക്രിസ്തുവിന് വലിയ ഉന്നത പൊസിഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു, അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ദൈവം ഉപയോഗിച്ചെന്നൊക്കെയാണ് അറിയോസ് പഠിപ്പിച്ചത്. അറിയോസിൻ്റെ ഉപദേശം വളരെ പലയിടത്ത് വ്യാപിച്ച് വേറെ പല ടീച്ചേഴ്സ് അതിനെ അബ്സോർബ് ചെയ്തു. നിഖായ വിശ്വാസ പ്രസ്ഥാനം എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ലെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിഖായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സുന്നദോസ് കൂടി അരിയോസിൻ്റെ ഉപദേശം തെറ്റാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആൻഡ് അങ്ങനെ ആ നിഖായ സുന്നദോസ് കൂടിയതോടെയാണ് അറിയോസിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്ന് കുറഞ്ഞത്. എന്നാൽ യേശു ക്രിസ്തു ദൈവമല്ല, ദൈവസൃഷ്ടിയാണ്, ദൈവസൃഷ്ടിയിൽ ആദ്യജാതനാണെന്നുള്ള ആ ടീച്ചിങ് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈയിടെ ഞാൻ ഒരു പ്രസംഗത്തിൽ കേട്ടു, സദൃശ്യവാക്യത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള പ്രസ്താവന വായിച്ചിട്ട് ആരാണെന്ന് ഇപ്പം പെട്ടെന്ന് എനിക്ക് എസ്കേപ്പ് ചെയ്യുന്നു. അത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന്. നോ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല, അത് ജ്ഞാനത്തെക്കുറിച്ചാണ് ആ സദൃശ്യവാക്യത്തിലുള്ള ആ വാക്യം വന്നിരിക്കുന്നത്. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ല എന്നോർപ്പിക്കട്ടെ. സോ അതെല്ലാം ആരിയാനിസത്തിൻ്റെ, അറിയോസിൻ്റെ ദുരുപദേശത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അതുതന്നെയാണ് നെസ്റ്റോറിയൻസ് അബ്സോർബ് ചെയ്തത്. നെസ്റ്റോറിയൻസ് വലിയ മിഷണറി സ്പിരിറ്റ് ഉള്ള ആളുകളായിരുന്നു. നെസ്റ്റോറിയസിനെ അത് ദുരുപദേശമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം നെസ്റ്റോറിയസും നെസ്റ്റോറിയസിൻ്റെ അനുയായികളും അവരായിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോയി അവിടെ ബിസിനസ് ചെയ്യുകയും ബിസിനസ്സിൻ്റെ കൂടെ തന്നെ അവരുടെ ഉപദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 300 AD നെസ്റ്റോറിയൻസ് ഇന്ത്യയിലെത്തി, കേരളത്തിലാണ് എത്തിയത്. അങ്ങനെ കേരളത്തിൽ അന്ന് തൊട്ട് നെസ്റ്റോറിയൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഈ ബേസിക്കലി പട്ടത്തു സഭകളിലാണ് നാം കാണുന്നത്. ഇന്ന് പട്ടത്തു സഭകളിൽ പലർ അത് ഓപ്പണായിട്ട് പഠിപ്പിക്കത്തില്ലെങ്കിലും പല പട്ടത്തു സഭകളിൽ നെസ്റ്റോറിയൻ ഇൻഫ്ലുവൻസ് അവരുടെ ദൈവശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതാണ് ഡോസെറ്റിസം. ഡോസെറ്റിസം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു, മനുഷ്യനല്ലായിരുന്നു. മനുഷ്യ ശരീരം ജഡം, ജഡം ധരിച്ച് ഈ ലോകത്തിൽ വന്നില്ല. കാരണം ജഡം അതിൽ തന്നെ ഇംപ്യൂറാണ്. ജഡത്തിൻ്റെ സാമ്യത്തിൽ കർത്താവ് മനുഷ്യൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു ക്രിസ്തു ട്രൂ മാൻ അല്ലായിരുന്നെന്ന്. പ്രോബ്ലം വരുന്നത് അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡത്തെ നിഷേധിച്ച് കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യാവതാരമായിട്ട് വന്നു കഴിഞ്ഞ് കർത്താവിൻ്റെ ജഡത്തെ നിഷേധിച്ച് കഴിയുമ്പോൾ
വൺ ബൈ വൺ മറ്റു ഉപദേശങ്ങളെ നിഷേധിക്കും. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന എൻ്റെ ഏറ്റവും പോപ്പുലർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, സെറ്ററിൻ്റെ നൂലഴിക്കുന്നത് പോലെയാണ്. സോ ഡോസറ്റിക്സ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യജഡം ധരിച്ചതെന്നുള്ളത് നിഷേധിക്കുന്നെങ്കിൽ അതിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ എവഞ്ച്വലി നിഷേധിക്കുന്നു. അടുത്തതാണ് എബിയോനിസം. എബിയോനിസം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നെന്ന. അത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഡയറക്റ്റ് അറ്റാക്ക്. അവർ പറയുന്നത് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിന് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ കഴിവ്, പരിജ്ഞാനം, പിന്നെ ആത്മീക ശക്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശു ക്രിസ്തു മനുഷ്യർ യേശു ക്രിസ്തുവിനെ കാണപ്പെട്ട ദൈവം ആൻഡ് എവൻച്വലി ദൈവം എന്ന് അംഗീകരിച്ചത്. ഇത് ഇന്ത്യയിലുള്ള പലർ ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വകഭേദം പഠിപ്പിക്കുന്നുണ്ട്. ചില ക്രിസ്ത്യാനികൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അവർ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു ടീനേജർ ആകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അസാമാന്യ കഴിവുണ്ടായിരുന്ന ഹഠയോഗികളുടെ കൈക്കീഴിൽ കർത്താവായ യേശു ക്രിസ്തു ഹഠയോഗം പഠിച്ചു. അങ്ങനെ ഹഠയോഗം പഠിച്ച് തിരിച്ച് 30-ാം വയസ്സിൽ തിരിച്ചു എന്ന് കർത്താവ് തൻ്റെ ശുശ്രൂഷകൾ തുടങ്ങി. ഇന്ത്യയിലെ ഹഠയോഗികളെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ഹഠയോഗികൾ ഒത്തിരി ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നെങ്കിൽ അതിൽ ഒരു നല്ല ശതമാനം റിയലി ഹഠയോഗികളല്ല. എന്നാൽ അവരെക്കുറിച്ച് ക്ലെയിം ചെയ്യുന്നത് അവർക്ക് വേണ്ടി വന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിർത്താമായിരുന്നു എന്നാണ് ക്ലെയിം. ചില ക്ലെയിംസ് മെഡിക്കലി സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഒരു കേസ് കണ്ടിട്ടുള്ളതാണ്, ഒരു ഹഠയോഗി തൻ്റെ പൾസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈവൻ നല്ല സീനിയറായിട്ടുള്ള ഡോക്ടേഴ്സ് പോലും തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഹീ ഈസ് ഡെഡ്, പൾസ് ഇല്ല എന്നുള്ളത്. ഐ വാസ് എ കോളേജ് സ്റ്റുഡൻറ്റ് ഇത് കണ്ട സമയത്ത്. അപ്പോൾ ഹഠയോഗികൾക്ക് സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ? വി ഡോണ്ട് നോ. റിയൽ? വി ഡോണ്ട് നോ. വാസ് സം ട്രിക്ക് ഇൻവോൾവ്ഡ്? വി ഡോണ്ട് നോ. എന്നാൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ചിലർ വായുവിൽ കൂടെ പറക്കുന്നതായിട്ട് ക്ലെയിം ചെയ്യാറുണ്ട്. അടുത്ത ഇടയ്ക്ക് ചിലരൊക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ ഹഠയോഗികൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളതിന് കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്രൂഫ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹഠയോഗികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കേരളത്തിൽ വളരെ വ്യാപകമായിരുന്നു. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ് ചൂണ്ടുമർമ്മം. ചൂണ്ടുമർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെട്ടാൻ വരുന്ന കാട്ടുപോത്തിനെ പോലും കൈ ചൂണ്ടിക്കാട്ടി നിർത്തുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം എൻ്റെ ഓൺ ഫാമിലിയിൽ, ഇപ്പം ഇല്ല, എൻ്റെ ഓൺ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ആൻസെസ്റ്റർ ഞാൻ ജീവനോടെ തന്നെ കണ്ടിട്ടുള്ളതാണ്. താൻ ചൂണ്ടുമർമ്മം പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ മറ്റുള്ളവരൊന്നും അതിനെ അനുമോദിച്ചിട്ടില്ല, അതുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ അത് പഠിച്ചിട്ടുള്ളയാളായിരുന്നു, താൻ ഇങ്ങനെ ചൂണ്ടി നിർത്തുമായിരുന്നെന്നാണ് കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. അതും ഹഠയോഗയുടെ ഒരു ഭാഗം തന്നെയാണ്. അത് ഇന്നുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് അത് ചൂണ്ടുമർമ്മത്തിൻ്റെ ഒരു വകഭേദമാണ്. അത് സിംഗപ്പൂരിലുണ്ടായിരുന്ന മരിച്ചുപോയ ഒരു കടന്നുപോയി താൻ ഒരു കെമിസ്ട്രി പ്രൊഫസറായിരുന്നു ചുവ കോക്സുയി. ചുവ കോക്സുയി ഇന്ത്യയിലുള്ള ചൂണ്ടുമർമ്മവും ചൈനയിലുള്ള ക്വി ഗോങ് എന്ന് പറഞ്ഞ മാന്ത്രിക വിദ്യകളെല്ലാം പഠിച്ചിട്ടാണ് മനുഷ്യൻ്റെ ശരീരത്തെ സ്പർശിക്കാതെ തനിക്ക് സൗഖ്യം നൽകുന്ന ഈ പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞ ആർട്ട് ഡെവലപ്പ് ചെയ്തത്. കഴിഞ്ഞ ഒരു 25 വർഷങ്ങളിൽ ധാരാളം ക്രിസ്ത്യാനികൾ ഇത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം
ഇപ്പം വാട്സാപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കൈ ഇങ്ങനെ അങ്ങോട്ട് കാണിക്കുമ്പോഴത്തേക്ക് ആളുകൾ മറിഞ്ഞു വീഴുന്ന ധാരാളം. അത് തുടങ്ങിയത് ബെന്നി ഹിൻ എന്നും പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ബെന്നി ഹിൻ കാതറിൻ കുൾമാൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്ത് ചെന്ന് ആ ശവകുടീരത്തിൽ നിന്ന് എന്തൊരാത്മാവ് വന്ന് തന്നിൽ സെറ്റിലായി കഴിഞ്ഞപ്പോഴാണ് താൻ ഊതി വീഴ്ത്തൽ തുടങ്ങിയത്. താൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഊതുമ്പോഴത്തേക്ക് ആളുകൾ മറിഞ്ഞു വീഴുമായിരുന്നു. ഊതി വീഴ്ത്തൽ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒത്തിരി കാര്യങ്ങൾ താൻ പ്രാക്ടീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, വിശുദ്ധ അട്ടഹാസം, വിശുദ്ധ കൊര, വിശുദ്ധ ഗർജനം, വിശുദ്ധ ഛർദി, ഇതെല്ലാം ബേസിക്കലി ഇന്ത്യയിലുള്ള ഹഠയോഗികളുടെ അവരുടെ ആ പ്രാക്ടീസസിൽ നിന്ന് വന്നതെന്നുള്ളത് മനസ്സിലാക്കണം. സോ ഈ ഗ്രൂപ്പ് ക്ലെയിം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു, എബിയോനിസ് ഇന്നുള്ള മോഡേൺ എബിയോനിസ് ക്ലെയിം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു ടീനേജറായിരുന്നപ്പോൾ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്ന് അന്ന് 2000 വർഷം മുൻപുള്ള ആ പവർഫുള്ളായിട്ടുള്ള ഹഠയോഗികളെയൊക്കെ കണ്ട് അവരുടെ സർവവിദ്യ പഠിച്ച് തിരിച്ച് ആ യഹൂദന്മാരുടെ നാട്ടിലെത്തി അത്ഭുതങ്ങൾ കാണിച്ചു, മറ്റു പല കാര്യങ്ങൾ കാണിച്ചു. അതെല്ലാം ഇന്ത്യയിൽ നിന്ന് പഠിച്ച ഹഠയോഗത്തിൻ്റെ ഭാഗമായിരുന്നു, കുറച്ചൊക്കെ കൺകെട്ട് വിദ്യയായിരുന്നു എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഇത് ക്ലെയിം ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഇടയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എബിയോനിസം കഴിഞ്ഞ് അതുപോലെ തന്നെ മാസഡോണിയാനിസം, മാസഡോൺ എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, മാസഡോണിയ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് അവർ പഠിപ്പിക്കുന്നു, അതും തൃത്വത്തെ അറ്റാക്ക് ചെയ്യുന്നു. അഡോപ്ഷനിസം, ഇത് കേട്ടാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. യേശു ക്രിസ്തു അങ്ങനെ ഒരു പൂർണ്ണതയുള്ള മനുഷ്യനായിരുന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ ദൈവം തൻ്റെ പുത്രനായിട്ട് അങ്ങ് ദത്തെടുത്തു. അങ്ങനെ പുത്രനായിട്ട് ദത്തെടുത്തതുകൊണ്ട് യേശു ക്രിസ്തു ദൈവ പുത്രനായി തീർന്നു. ദൈവപുത്രനായതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നാം ദൈവം എന്നും പലപ്പോൾ പറയുന്നു. എന്നാൽ യേശു ക്രിസ്തു പിതാവിൻ്റെ തുല്യം അല്ലായിരുന്നു. അതാണ് അഡോപ്ഷനിസം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എബിയോനിസം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്ന് എല്ലാം പഠിച്ചെന്നാണ്. തിരിച്ച് ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ പുത്രനായിട്ട് അങ്ങ് അഡോപ്റ്റ് ചെയ്തെന്നുള്ള അഡോപ്ഷനിസം, ഇതൊക്കെ ഇന്ന് ഈ യുക്തിവാദവും ക്രിസ്തീയ വിശ്വാസത്തെയും കൂടെ സംയോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ റാഡിക്കൽ ക്രിസ്ത്യാനികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സിദ്ധാന്തങ്ങളാണ്. ഇത് ഗ്രാജ്വലി ഇതെല്ലാം നമ്മുടെ ഇടയ്ക്ക് വളരെ സ്ലോ ആയിട്ട് എന്നാൽ വളരെ സ്റ്റഡി ആയിട്ട് തല പൊക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റൊരെണ്ണം, ഇത് നമ്മുടെ ഇടയ്ക്ക് പോപ്പുലർ ആയിട്ടില്ല എന്നാൽ എന്നിത് തല പൊക്കുമെന്നറിയത്തില്ല, പാർഷ്യാലിസം. പാർഷ്യാലിസം എന്ന് പറയുന്നത് ഒരു ക്വിസ്, ഒരു ക്വിസിൽ 100 pieces ഉണ്ടെങ്കിൽ ആ 100 pieces ഒന്നിച്ച് ചേർത്ത് കഴിയുമ്പോഴേ പടമായി തീരത്തുള്ളൂ. അതുപോലെ ദൈവത്തിൽ 3 pieces ആണുള്ളത്, അല്ലെങ്കിൽ 3 ഘടകങ്ങളാണ് ഉള്ളത്. യേശു ക്രിസ്തു ഒരു ഘടകം മാത്രമാണ്, പരിശുദ്ധാത്മാവ് ഒരു ഘടകം മാത്രമാണ്, പിതാവ് ഒരു ഘടകം മാത്രമാണ്. ഈ 3 ഘടകങ്ങളോടെ യോജിച്ച് കഴിയുമ്പോഴാണ് ദൈവമായി തീരുന്നത്. ഇതേതായാലും ഇതുവരെയും ഇവിടെയെങ്ങും സ്പ്രെഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. എന്നാൽ ഇന്നലെ വളരെ പോപ്പുലറായിരുന്നത് അടിച്ചമർത്തപ്പെട്ട പല ദുരുപദേശങ്ങൾ ഇന്ന് തല പൊക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുരുപദേശങ്ങൾ എന്നാണ് നമ്മുടെ ഇടയ്ക്ക് തല പൊക്കുന്നത് എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇതോടെ ട്രിനിറ്റിയുടെ നമ്മുടെ സ്റ്റഡി തീരുകയാണ്. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് 30 lectures ഡെലിവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ട്രിനിറ്റിയും ട്രിനിറ്റിയെക്കുറിച്ചുള്ള ദുരുപദേശങ്ങളും ട്രിനിറ്റിയെക്കുറിച്ചുള്ള സംശയം എല്ലാം കൂടെ ഞാൻ 2 മണിക്കൂറിൽ കവർ ചെയ്തത് മനുഷ്യൻ്റെ തത്വശാസ്ത്രം, മനുഷ്യൻ്റെ ലോജിക്കിനനുസരിച്ച് ട്രിനിറ്റി മനസ്സിലാക്കാനോ പഠിപ്പിക്കാനോ നോക്കുമ്പോഴാണ് അത് നീളുന്നത്. നീളും തോറും കേൾക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കും തോറും വിഷയം കുറേ കൂടെ കൺഫ്യൂസിങ് ആകുകയാണെന്നുള്ളത്. ദാറ്റ് ലെറ്റ് മീ റിമൈൻഡ് യു.